ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, കർത്തൃദാസന്മാരെ, ഒരു സുദിനം കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ദൈവം തന്നിരിക്കിയാൽ സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസത്തിനായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയും നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയും ഒപ്പം ഈ ദിനം നിങ്ങൾക്ക് അനുഗ്രഹപൂർണ്ണമാകട്ടെ. നിങ്ങൾ പ്രത്യാശ വെച്ച് ചെയ്യുന്നതെല്ലാം സക്സസ് ആകട്ടെ. ഇന്നത്തെ ദിവസം ദുഃഖങ്ങളല്ല, സന്തോഷം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ. അതിനുതകുന്ന ആത്മീക ജീവിതം നിങ്ങളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു, നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അത് കാഴ്ചവെക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നിങ്ങൾക്കായി മനധാരിൽ പ്രാർത്ഥിച്ചുകൊണ്ടും ഇന്നത്തെ ആത്മീക രഹസ്യങ്ങളിലേക്ക് ധ്യാനത്തോടുകൂടെ പ്രവേശിക്കേണ്ടതിന് പ്രതീക്ഷയോടെ ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. തിമോത്യോസിന് എഴുതിയ 1:8-9 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. തിമോത്യോസിന് എഴുതിയ 1:8-9 വാക്യങ്ങൾ ഇങ്ങനെയാണ്: ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. തിമോത്യോസ് പൗലോസിൻ്റെ ഇഷ്ടശിഷ്യനാണ്. പൗലോസ് പ്രതീക്ഷയർപ്പിച്ച, പിൻപറ്റിയ അല്ലെങ്കിൽ പിന്തുടർച്ചക്കാരിൽ ഒരുവനാണ് തിമോത്യോസ്. തിമോത്യോസിന് സതുപദേശമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് താൻ കണ്ടതും ക്രിസ്തീയ ജീവിതത്തിൽ, ആത്മീക ജീവിതത്തിൽ താൻ മനസ്സിലാക്കിയതുമായിരിക്കുന്ന പല കാര്യങ്ങളും, ഒരുപക്ഷേ സഭകൾക്ക് ലേഖനമെഴുതിയപ്പോൾ സഭകളോട് പറയാത്തത്, അടുത്ത തലമുറയിലെ ഒരു കർത്തൃദാസനായി വളർന്നു വരേണ്ട തിമോത്യോസിന് താൻ പ്രത്യേകം എഴുതുകയാണ്. അതിനകത്ത് വ്യക്തിപരമായ കാര്യങ്ങൾ, ആത്മീകപരമായിരിക്കുന്ന കാര്യങ്ങൾ, സഭാപരമായിരിക്കുന്ന കാര്യങ്ങൾ, സാമൂഹ്യപരമായിരിക്കുന്ന കാര്യങ്ങൾ, ഈ വക കാര്യങ്ങളെല്ലാം ഈ ഇടയലേഖനത്തിനകത്തുണ്ട്. അതിൽ വളരെ ലാഘവത്തോടെ നമ്മൾ വായിച്ചു വിടുന്ന, സരളമായി പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണ് ഒരുപക്ഷെ ഇന്ന് നമ്മൾ വായിച്ചത്. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളതാണ്, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിനും പ്രയോജനകരമാകുന്നു. ഇംഗ്ലീഷിൽ, ഫിസിക്കൽ എക്സസൈസ് ഈസ് ഓഫ് ലിമിറ്റഡ് വാല്യൂ, ബട്ട് ഗോഡ്ലിനെസ് ഈസ് വെരി ഡിയർ, എ പ്ലഡ്ജ് ഓഫ് ലൈഫ് ബോത്ത് ദെയർ ആൻഡ് ഹിയർ. സുധിജയ് സ്തോത്രം. ശരീരാഭ്യാസം അല്പം പ്രയോജനമുള്ളത്, യഹോവ ഭക്തി സകലത്തിനും പ്രയോജനമുള്ളത്. ഒന്നുകൂടെ ഞാൻ ആ ടൈറ്റിൽ വാചകങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിക്കാം. ഈ വാക്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ നിന്ന് നമ്മൾ വലിച്ച് പുറത്തേക്കെടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഒന്നാമത്തെ എഴുതിയിരിക്കുന്നു, ബൈബിൾ നിങ്ങൾ നിവർത്തി ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അടിവര ഇട്ടേക്കണം, അല്പം പ്രയോജനമുള്ളത് എന്നൊരു വാക്ക് 8 തുടങ്ങുമ്പോൾ കാണും. അല്പം പ്രയോജനമുള്ളത്, കുറച്ചുകൂടെ താഴത്തേക്ക് വായിക്കുമ്പോൾ അവിടെ കാണുന്നു സകലത്തിനും പ്രയോജനമുള്ളത്. അപ്പോൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ടൈറ്റിൽ ഞാൻ പറയാം, അല്പം പ്രയോജനമുള്ള കാര്യത്തിൽ നിന്ന് സകലത്തിനും പ്രയോജനമുള്ള കാര്യത്തിലേക്ക് ഒരു മാറ്റം നടത്താൻ, ഒരു കാലുവെപ്പ് നടത്താൻ, ഒരാശയ സംഘട്ടനം തന്നെ നടത്തിയിട്ടാണെങ്കിലും ഒരു മുന്നേറ്റം നടത്താൻ നമുക്ക് കഴിഞ്ഞാൽ അല്പം പ്രയോജനമുള്ള കാര്യങ്ങളെ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും, മാറ്റിവെക്കാൻ പറ്റും, മാറ്റി നിർത്താൻ പറ്റും. സകലത്തിനും പ്രയോജനമുള്ള കാര്യങ്ങൾ മാറ്റിവെക്കരുത്, നാളെ നാക്കരുത്, അത് വേണമെങ്കിൽ ആകട്ടെ നാക്കരുത്, സകലത്തിലും. ഇത് വായനയെ തന്നെ, ഞാൻ ഈ വാക്കുകളെ പൊരുളിതിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരാശയം ഹൃദയത്തിനകത്ത് സമ്പുഷ്ടമാകുന്നില്ലേ? മനുഷ്യനാണെങ്കിൽ, ബുദ്ധിയുണ്ടെങ്കിൽ, ഏറെക്കുറെ ജ്ഞാനമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിന് ആമീം പറയില്ലേ? ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ഇവിടെ പറയുന്നുണ്ട് ഫിസിക്കൽ എക്സ്പീരിയൻസ് ഈസ് ലിമിറ്റഡ് വാല്യൂ, ലിമിറ്റഡ് വാല്യൂ. ആ വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ടച്ചിങ് ഉള്ള, ചിലരുടെ അടുപ്പമുള്ള, ചിലരുടെ പ്രത്യേകതയുള്ള വാക്കുകൾ എനിക്ക് തോന്നുന്നു. ലിമിറ്റഡ് വാല്യൂ, ഈ ഭൂമിയിൽ ലിമിറ്റഡ് വാല്യൂ ഉള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാലങ്ങളിലേക്ക് നിലനിൽക്കുകയല്ല, ലിമിറ്റഡാണതല്ല. ഇപ്പോൾ നമ്മുടെ യൗവനത്വം എന്ന് പറയുന്നത് ഭയങ്കരമാണ്, പക്ഷേ ഒരു കാര്യം ഓർത്തോളം, ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ. ഇപ്പോൾ സംഭവം ശരിയാണ്, ഇപ്പോൾ നമുക്ക് ഞങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് വയസ്സ് 20 എന്നൊക്കെ നമ്മൾ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് യൗവനത്വമായിരിക്കാം, നമുക്കിഷ്ടമുള്ളിടത്തേക്ക്. പണ്ട് പത്രോസിനോട് യേശുക്രിസ്തു തിബിരിയാസ് കടൽക്കരയിൽ മീൻ പിടിക്കാൻ വേണ്ടി പടകും വലയൊക്കെ വിട്ടിട്ട് പോയി,
ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷ അവസാന അധ്യായത്തിലാണ് ആ സംഭവം. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, കർത്താവ് ശരിക്കും അവരെ തേടി ചെന്ന് കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിച്ച് നന്നായിട്ട്. ആ കർത്താവിൻ്റെ ട്രീറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഭാഗത്ത്, ഒരു വഴക്കും ഉണ്ടാക്കാതെ തന്നെ വിട്ട് പടകും വലയിട്ട് വളരെ വളരെ കൂളായിട്ട് പോയ പത്രോസിനെയും കൂട്ടരെയും യേശു എന്ന് പിടിച്ചു വളരെ സ്നേഹത്തോടെ. പഞ്ചായത്തുകാർ വന്ന് പട്ടിയെ പിടിക്കുന്ന പോലെ കുടുക്കിട്ടൊന്നും പിടിച്ചില്ല, വളരെ സ്നേഹത്തോടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ച്, കുഞ്ഞുങ്ങളെ എല്ലാം കിട്ടിയോ, എന്താടാ എന്നെ വിട്ടുപോയെന്നൊന്നും ചോദിച്ചില്ല. അയ്യോ, യേശു എന്നറിഞ്ഞ വഴി ഒരു ചാടി കടലിൽ ചാടി ആകപ്പാട് വെപ്രാളം കാണിച്ച് തിരിച്ച് വിളിച്ച് കയറ്റി. വയറ് നിറച്ച കുളിരുള്ള രാവിലെ ആഹാരമെല്ലാം കൊടുത്തു. ഇതെല്ലാം കൊടുത്തിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് പത്രോസിനെ വിളിച്ച് ചോദിച്ചു. കാരണം എന്നേരെ വിളിച്ച് നിങ്ങൾക്കറിയാലോ. അതെല്ലാം കഴിഞ്ഞിട്ട് കർത്താവ് നല്ല ക്യാപ്സൂൾ കണക്കൊരു സംഭവം പറഞ്ഞു. എന്താണെന്നറിയാമോ, പത്രോസേ ഇപ്പോൾ നീ യൗവനക്കാരനാണ്, നീ അരകെട്ടി കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് നിനക്കിഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ പോയി. പത്രോസിന് പോലും അത് പിടികിട്ടിക്കാണിയല്ല, പിടികിട്ടിക്കാണിയല്ലെന്നവർ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്, യേശു വളരെ തന്ത്രം ഞാൻ ഉപയോഗിക്കുന്നില്ല, വളരെ യുക്തിപരമായി പത്രോസിനോട് കാര്യം പറഞ്ഞു. ശരിയാ, 3.5 കൊല്ലം ഞാൻ കൊണ്ടു നടന്ന് 5 തട്ട് വളർത്തി, നിനക്ക് വേണ്ടി വാദിച്ച് സാത്താന് വിട്ടുകൊടുക്കാതെ നിന്നെ കൈക്കുമ്പിളി കൊണ്ടു നടന്ന് നീ ഗതസമനെ വെച്ച് ആ മഹാപുരോഹിതൻ്റെ ചേകവനെ വെട്ടിയപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ച് നിന്നായിരുന്നെങ്കിൽ നീ അകത്ത് പോയേനെ, കാരണം ആരെ വെട്ടിയെന്നറിയാമോ. എന്നിട്ട് ഞാൻ അവിടെയും വെച്ച് എൻ്റെ ജീവിതത്തിൻ്റെ ചോര വാർന്നു പോകുന്ന സമയത്ത് ഞാൻ അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്ത് നിന്നെ പുറത്ത് കൊണ്ടുവന്ന് നീ എന്നിട്ട് നടുമുറ്റത്ത് ഇരുന്ന് തീ കാഞ്ഞുകൊണ്ട് എന്നെ അറിയത്തില്ലെന്ന് പറഞ്ഞപ്പോഴും ഞാൻ നിന്നെ അവിടെയും സ്നേഹിച്ച് നിൻ്റെ ഉള്ളുരുക്കി മാനസാന്തരപ്പെടുത്തി കൊണ്ടുവന്നിട്ട് പിന്നെയും നീ ചാടിപ്പോയി. അപ്പോൾ യേശു ഒരു കാര്യം പറഞ്ഞു, നീ യൗവനക്കാരനായിരിക്കുമ്പോൾ നിൻ്റെ അരകെട്ടി, ആരും എൻ്റെ അരകെട്ടാൻ വരണ്ട, ആരും എന്നെ പഠിപ്പിക്കണ്ട, എനിക്ക് ബലമുണ്ട്, എൻ്റെ പണമുണ്ട്, ഞാൻ പോകും, എന്നെ ആരും ഉപദേശിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ധാർഷ്ട്യത്തോടെ നീ അരകെട്ടി നിനക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയില്ലേ. പക്ഷെ നീ ഒരു കാര്യം ഓർത്തോളണം, നിൻ്റെ യൗവനം ലിമിറ്റഡ് വാല്യൂ ആണ്. എന്നും മഹാമേരു പോലെ, എന്നും വടവൃക്ഷം പോലെ ഇങ്ങനെ നിൽക്കുമെന്ന് നീ വിചാരിക്കരുത്. ഇപ്പോൾ എന്നെ ആരും സഹായിക്കണ്ട, എന്നെ ആരും ഉപദേശിക്കാൻ വരണ്ട, എന്നെ ആരും പഠിപ്പിക്കണ്ട, എനിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കണ്ട, മേലാ ഈ സാധനം എൻ്റെ മൊബൈലിലേക്ക് അയക്കുകയും വേണ്ട എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം, ചോരത്തളപ്പുണ്ട്. ലിമിറ്റഡ് വാല്യൂ, പൊട്ടനായ മനുഷ്യനത് അറിയുന്നില്ല. ഞാൻ നിങ്ങളെയല്ല വിളിച്ചത്, പൊട്ടൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരറിയട്ടെ എന്ന് ഓർത്താ പറഞ്ഞത്. യേശു പറഞ്ഞു ലിമിറ്റഡ് വാല്യൂ ആണ്, വചനം പറയുന്നു ലിമിറ്റഡ് വാല്യൂ ആണ്, പല കാര്യങ്ങളും ലിമിറ്റഡ് വാല്യൂ ആണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കറൻസി, നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന പണം, നിങ്ങളുടെ ജോലി, ഇതൊക്കെ ലിമിറ്റഡ് വാല്യൂ ആണ് ബ്രദർ സിസ്റ്റർ. കൂടി വന്നാൽ 35 കൊല്ലം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിക്ക് നിങ്ങളെ ആവശ്യമാണ്, നിങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങളെ ആവശ്യമാണ്. 35 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓടാൻ പറ്റില്ല, നിങ്ങൾക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഓവർ ടൈം ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പം തന്നെ പോയല്ലോ പറ്റുന്നില്ലല്ലോ. അപ്പം ലിമിറ്റഡ് വാല്യൂ ആണ്, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ലിമിറ്റഡ് വാല്യൂ ആണ്. ജോലി, പണം, കുടുംബത്തിൽ പോലും പല അപ്പനമ്മമാർ ലിമിറ്റഡ് വാല്യൂ ആണ്. നിങ്ങളൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതുങ്ങളൊക്കെ കൈക്കരത്ത് അയക്കുമ്പോഴത്തേക്ക് അന്നേരം തന്നെ അപ്പനോട് പറയും, മിണ്ടാതെ ആ മൂല ഇരുന്നച്ചാൽ മതി, അമ്മ ഇവിടെ കൂടുതലൊന്നും പറയണ്ട. പറയുന്നില്ലേ, ഇതൊക്കെ ലിമിറ്റഡ് വാല്യൂ. ബന്ധങ്ങൾ കടക്കും, ഞാൻ സത്യം പറയുന്നു, അമ്മ അമ്മയായിരിക്കും, അപ്പൻ അപ്പനായിരിക്കും, പക്ഷേ ആ പവറൊക്കെ ഉണ്ടല്ലോ, ആ അധികാരമൊക്കെ ഉണ്ടല്ലോ, ലിമിറ്റഡ് വാല്യൂ. എനിക്ക് ആ പദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷൻ അത് ഉപയോഗിച്ചിട്ടുള്ളൂ, ലിമിറ്റഡ് വാല്യൂ. കയ്യിലിരിക്കുന്ന പണം, ആരോഗ്യം, ഈ കാണുന്ന സ്നേഹബന്ധങ്ങൾ, ഇന്നത്തെ രാഷ്ട്രീയ ചൊവ, സഭാ രാഷ്ട്രീയം, ഇതെല്ലാം എൻ്റെ കൂടപ്പുറപ്പേ ലിമിറ്റഡ് വാല്യൂ. ഒരു കൊച്ചു, ഞാനൊരു കാര്യം പറയാം, ഈ സഭയിലൊക്കെ ഭയങ്കര സംഭവം സംഭവിക്കാതിരിക്കട്ടെ, ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതെന്ന് പറയാം, ഒരു കൊച്ചു കാര്യത്തിൽ തെറ്റുപറ്റിയാൽ, തെറ്റാവാരോ ഒന്നും ഉണ്ടെന്നൊക്കെ പറയാം, നമ്മൾ പിന്നെ സൂക്ഷിക്കുന്നു, ദൈവം സൂക്ഷിക്കുന്നു, അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു. ഒരു കൊച്ചു കാര്യത്തിൽ എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ലിമിറ്റഡ് വാല്യൂ ആണ്. ആ കസേര പിന്നെ പൊതുജന ഇരുത്തിയല്ല, ചരിത്രം അത് തെളിയിക്കുന്നു, ലിമിറ്റഡ് വാല്യൂ. ശരീരാഭ്യാസം, മസിൽ പവർ ഇന്ന് കാണിക്കുന്നതെല്ലാം, ഈ ഓടി നടക്കുന്നതെല്ലാം ലിമിറ്റഡ് വാല്യൂ. അടുത്തത് പറയുകയാണ്,
സകലത്തിനും പ്രയോജനമുള്ളത്. അവിടെ എഴുതിയിരിക്കുന്നു, ഗോഡ്ലിനെസ് ഈസ് വെരി ഡിയർ, എ പ്ലഡ്ജ് ഓഫ് ലൈഫ് ബോത്ത് ദെയർ ആൻഡ് ഹിയർ. ആ വാക്ക് കണ്ടോ, ദെയർ ആൻഡ് ഹിയർ എന്ന് പറഞ്ഞാൽ അവിടെയും ഇവിടെയും പ്രയോജനമുള്ളത്. ഏതായി അവിടെയും ഇവിടെയും? നിത്യതയാണ് അവിടെ, മരണത്തിനപ്പുറമുള്ള സ്ഥലമാണ് അവിടെ, ആകാശമണ്ഡലങ്ങൾക്കപ്പുറമുള്ള സ്ഥലമാണ് അവിടെ. മുഖം മൂടി പെട്ടിക്കകത്തിട്ട് ആണിയടിച്ച് കല്ലറയ്ക്കകത്തോ ആറടി മണ്ണിലോ ഇട്ട് ഒരുപിടി മണ്ണ് വാരിയിട്ട് എല്ലാവരും സലാം പറഞ്ഞ് പിരിഞ്ഞു കഴിയുമ്പോൾ, കല്ലറ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ, നീ തനിച്ചാകുമ്പോൾ, അവിടെ കൂട്ടുകാരില്ലാത്ത, വീട്ടുകാരില്ലാത്ത, ബന്ധങ്ങളില്ലാത്ത, രക്തബന്ധങ്ങളില്ലാത്ത അവിടെ, ദയർ അവിടെ പ്രയോജനമുള്ളത് വല്ലതും ഇവിടെ വെച്ച് സമ്പാദിക്കുന്നുണ്ടോ? അവിടെയും ഇവിടെയും ഇതിൻ്റെ വാല്യൂ ഞാൻ പറയാം. യഹോവ ഭക്തി അത് അവിടെ മാത്രം പ്രയോജനമുള്ളതല്ല. ആ മലയാളത്തിൽ ആ കാര്യത്തിന് അത് ഇച്ചിരി പറയാതിരിക്കാൻ നിവൃത്തിയില്ല കേട്ടോ. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, യഹോവ ഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ. അപ്പോൾ യഹോവ ഭക്തി, ഒരുത്തൻ ഭക്തനായി ജീവിക്കുക, ദൈവത്തെ പിണക്കാതെ ജീവിക്കുക, ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കുക, ദൈവത്തിന് ഇഷ്ടമുള്ളത് മാത്രം ചെയ്ത് ജീവിക്കുന്നവനാ ഭക്തൻ കേട്ടോ. അല്ല, ഏതെങ്കിലും ഒരു ദിവസം മാത്രം ദൈവത്തിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചു, ദൈവത്തിന് ഇഷ്ടമുള്ള പോലെ പ്രാർത്ഥിച്ചു, ബാക്കി ദിവസമൊക്കെ മനുഷ്യർക്ക് ഇഷ്ടമുള്ള ജീവിക്കുന്നതല്ല ഭക്തൻ. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരാണ് യഹോവ ഭക്തർ, ദൈവഭക്തർ. ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ അവരാണ്. പല കാര്യങ്ങളും ഒന്നിച്ചു കൂടുമ്പോഴേ ഭക്തിയാകുള്ളൂ. വേഷം കൊണ്ട് മാത്രം ഭക്തനാകാൻ പറ്റില്ല, വാക്കുകൊണ്ട് മാത്രം ഭക്തനാകാൻ പറ്റില്ല. കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന ആഹാരത്തിനകത്ത് കുറേ മെനു മാറ്റിയാൽ സ്തോത്രം, മറ്റു ചിലത് മാറ്റി ചിലത് മുറുകെ പിടിച്ചാൽ ഭക്തനാകാൻ പറ്റില്ല. പല കാര്യങ്ങൾ, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള അനുസരണം, ദൈവത്തോടുള്ള ബഹുമാനം, ദൈവത്തെ ആരാധിക്കുന്ന രീതി, ദൈവത്തിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്ന പ്രയോറിറ്റി, ദൈവിക കാര്യത്തിന് നിങ്ങൾ കാണിക്കുന്ന ഉത്സുകത, ഇതെല്ലാം കൂടി ചേരുമ്പോഴേ ഒരുത്തൻ ഭക്തനാകത്തുള്ളൂ, ഭക്തനാകത്തുള്ളൂ. സ്തോത്രം. ആ യഹോവ ഭക്തിയുണ്ടല്ലോ, അതിനകത്ത് വാഗ്ദത്തങ്ങളുണ്ട്. അവിടെ കിടക്കുന്ന വാക്ക് കേട്ടോ, അത് ശ്രദ്ധിച്ച് വായിച്ചെങ്കിലേ പിടികിട്ടുള്ളൂ. ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നവൻ്റെയും വാഗ്ദത്തമുണ്ട്. ഏതിനകത്ത്? ഭക്തിക്കകത്ത് വാഗ്ദത്തം കിടക്കുന്നുണ്ട്. 500 രൂപ മാസം കൊടുക്കുന്നതിനകത്ത് വാഗ്ദത്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെന്തിനും കിട്ടും. ദൈവം നീതിമാനായൻ്റെ പേരിൽ കുറച്ചു നേരം വന്നിരുന്ന് സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സിന് സുഖം കിട്ടും. ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ്റെ കൂടെ ഒന്ന് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കിത്ര സമാധാനം കിട്ടും. ഈ സന്ദേശം എല്ലാ ദിവസവും രാവിലെ കേട്ടാൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവുമെന്ന്, അതുകൊണ്ടാണല്ലോ ഞാനത് തുടരുന്നത്. പക്ഷെ വാഗ്ദത്തം കടക്കുന്നൊരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ യഹോവ ഭക്തനാകുമ്പോൾ ഭക്തിക്കകത്ത് വാഗ്ദത്തം കടക്കുന്നുണ്ട്. അത് ഈ ലോകത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, വരുവാനുള്ള ലോകത്തിലേക്കുള്ള വാഗ്ദത്തം കടക്കുന്നുണ്ട്. ആ ഭക്തിക്കകത്ത് കടക്കുന്ന വാഗ്ദത്തത്തിൻ്റെ ഉടമയായി മാറണമെങ്കിൽ ഭക്തനായി ജീവിക്കണം. ഇവിടെയും അവിടെയും പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ജീവിക്കണം. ഈ കാര്യത്തെക്കുറിച്ച് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞിരിക്കുന്ന ഗാംഭീര്യം കൊണ്ട്, ഏത് കാര്യത്തെക്കുറിച്ച്? ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാണ്, ലിമിറ്റഡ് വാല്യൂ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ സുവിശേഷകനോട് പുറകെ വരുന്ന ദൈവം, ആ പൗലോസിൻ്റെ കാഴ്ചപ്പാട് കണ്ടോ, ജോലി നല്ലതാണ്, ജീവിതം നല്ലതാണ്, കുടുംബബന്ധങ്ങൾ നല്ലതാണ്, വിദ്യാഭ്യാസം നല്ലതാണ്. ഈ വിദ്യാഭ്യാസത്തിന് പോലെ ലിമിറ്റഡ് വാല്യൂ ഉണ്ടെന്ന്, ലിമിറ്റഡ് വാല്യൂ ഉണ്ട്. പണ്ടൊക്കെ 10-ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമായിരുന്നു, 10-ാം ക്ലാസ് ജയിച്ചതെന്ന് പറഞ്ഞാൽ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ഡിഗ്രിക്കാരൻ, MBA-ക്കാരൻ, എൻജിനീയർ പോലും എന്താ പറയുക, വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുക. ജനസംഖ്യ കൂടിയതുകൊണ്ട് മാത്രമല്ല, ലോകത്തിൻ്റെ ടെക്നോളജി വർദ്ധിച്ചു, മാറ്റം വന്നു. അപ്പോൾ ലിമിറ്റഡ് വാല്യൂ. അന്നത്തെ ഇപ്പോൾ 10-ാം ക്ലാസ്സുകാരനൊന്നും ഒന്നുമില്ല. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, 6-ലോ 8-ലോ പഠിച്ച അവിടെ വരെ പഠിച്ചു കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സായിട്ട്, പണ്ട് കാലത്ത് അങ്ങനെ പ്രായമുള്ളവർക്ക് ഓർമ്മയുണ്ടായിരിക്കും, വാദ്യാരന്മാരായി മാറാം. പഴയ അമ്മച്ചിമാർ പലരും ടീച്ചർമാരാണ്, അവർ പലരും ഇന്ന് റിട്ടയർഡ് ആയിരിക്കുന്നുണ്ട്. അവരിന്നത്തെ പോലെ ഡിഗ്രിയുടെ അങ്ങേയറ്റത്ത് വരെ എടുത്തതിന് ശേഷമൊന്നും ആയിരിക്കുകയില്ല. അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസം ഉള്ളതിൽ ശ്രേഷ്ഠരായിരിക്കും. പക്ഷേ ഇന്ന് അതിന് വാല്യൂ ഇല്ലല്ലോ, ഇന്ന് അതിന് വാല്യൂ ഇല്ലല്ലോ. കുറേ കഴിയുമ്പോൾ അതിൻ്റെ വാല്യൂ ഇല്ല, നഷ്ടപ്പെടും. ഇന്നതിന് വാല്യൂ ഇല്ല. ലിമിറ്റഡ് വാല്യൂ ആയിരിക്കുന്ന പല കാര്യങ്ങളിലും നമ്മൾ ആകർഷ്ടരായി, നമ്മൾ മതോന്മത്തരായി മറന്ന് ജീവിക്കുക. ശരീരത്തിൻ്റെ സമുദ്രത്തിന്, ഈ ശരീരത്തിൻ്റെ ഈ സൗന്ദര്യത്തിന് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ, ആരോഗ്യത്തിന് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ, വിദ്യാഭ്യാസത്തിന് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ, പണത്തിന് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ, യൗവനത്തിന് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ, മനുഷ്യത്വത്തിന് 70-80 ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ. ലിമിറ്റഡ് വാല്യൂ ഉള്ളതിൽ നിന്ന്
സകല പ്രയോജനമുള്ള, അവിടെയും ഇവിടെയും പ്രയോജനമുള്ള ഒന്നിലേക്ക് മാറണം. എന്നിട്ടിവിടെ പറഞ്ഞിരിക്കുകയാണ് ഒമ്പതാം വാക്യത്തിൽ, ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇത് എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. ഏത് ലിമിറ്റഡ് വാല്യൂ ഉള്ള സംഭവങ്ങൾ ലോകത്തിലുണ്ടെന്നും യഹോവ ഭക്തിയാണ് സ്തോത്രം ഇത് ഏറ്റവും 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 മൂല്യമുള്ളതെന്നും ഇതെല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. പതിനൊന്നാം വാക്യം, ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ഏത് ലിമിറ്റഡ് വാല്യൂ ഉള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടെന്നും എന്നാൽ ലിമിറ്റഡ് ഇല്ലാത്ത ഒന്ന്, ഈ മരണത്തിനപ്പുറത്തേക്ക് നിലനിൽക്കുന്ന വാഗ്ദത്തങ്ങളുള്ള ഒന്നാണ് യഹോവ ഭക്തി എന്നും നീ ഇത് ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. പത്താം വാക്യം അവസാനിക്കുമ്പോൾ അതിനായിട്ട് അല്ലെ, അതിനായിട്ട് തന്നെ സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ വെച്ച് അധ്വാനിക്കുകയും പോരാടിയും വരുന്നു. മൂന്ന് കാര്യങ്ങൾ അതിനായിട്ട്, ഏതിനായിട്ട്? ഈ ഭക്തിക്ക് വേണ്ടി പോരാടുന്നു. ഇത് എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ. ഇത് നീ ഉപദേശിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യണം. അപ്പം അതിൻ്റെ ഗൗരവം മനസ്സിലായോ? ഞാൻ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ ഉപദേശം ഇത്രയേ ഉള്ളൂ. ലിമിറ്റഡ് വാല്യൂ ആണ് ഇന്നത്തെ കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ നമുക്ക് സംഭാവന നൽകിയ ഈ ജീവിതം. പേടിക്കേണ്ട, ലിമിറ്റഡ് വാല്യൂ, അല്പകാലത്തേക്ക് മാത്രം. ഈ കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെ നടുവിൽ നിങ്ങൾ യഹോവ ഭക്തനായി ജീവിക്കാൻ പറ്റുമോ? വഴക്കുണ്ടാക്കാതെ, പ്രശ്നമുണ്ടാക്കാതെ, കേസിന് പോകാതെ സഹിച്ചു നിൽക്കാൻ പറ്റുമോ? ഈ കഷ്ടങ്ങൾക്ക് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ ബ്രദർ. ഈ നിന്ദയ്ക്ക് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ. ഇപ്പം നീ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ. അല്പകാലത്തേക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. അല്പകാലത്തേക്ക്, ഞൊട്ടി നേരത്തേക്കേ ഉള്ളൂ. ഇതെല്ലാം ലിമിറ്റഡ് വാല്യൂ. ലോങ് ലൈഫ്, ആകാശമണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് നീണ്ടു നിൽക്കുന്ന വാഗ്ദത്തങ്ങളുടെ ഉറവിടമായ യഹോവ ഭക്തനായി ജീവിക്ക്. യഹോവ ഭക്തിക്ക് ഇവിടെയും അവിടെയും ഗുണമുണ്ട്. നമുക്ക് ലോങ് വാല്യൂവിലേക്ക് നീങ്ങാം. ലിമിറ്റഡ് വാല്യൂവിനെ വിടാം. അല്പപ്രയോജനമുള്ളതിൽ നിന്ന് സകല പ്രയോജനത്തിലേക്ക് കണ്ണുവെക്കാം, കാലൂന്നാം, മുമ്പോട്ട് നീങ്ങാം, മക്കളെ പഠിപ്പിക്കാം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കണ്ണ് തുറക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളിങ്ങനെ തഴച്ച് കൊഴുത്ത് അഹരോൻ്റെ വടി പോലെ എല്ലാ കാലത്തും പൂത്തുലഞ്ഞ് നിൽക്കുമെന്നൊരു വിചാരം, അയ്യോ, ക്ഷമിക്കണേ കർത്താവേ. ഇതൊക്കെ ലിമിറ്റഡ് വാല്യൂ. പത്രോസിനോട് പറഞ്ഞ കാര്യം ഞങ്ങൾ ഒന്നോടെ ഓർക്കുന്നു. മോനെ, നിൻ്റെ യൗവനത്തിന് ലിമിറ്റഡ് വാല്യൂ ഉള്ളൂ. നിനക്കിഷ്ടമില്ലാത്തടത്തേക്ക് നിന്നെ കൊണ്ടുപോയി ഇരുത്തു ആൾക്കാർ. ഇന്നത്തെ അപ്പനും അമ്മയൊക്കെ ഇതറിയുന്നു. ഞങ്ങളിത് മനസ്സിലാക്കുന്നു. മറ്റൊരുത്തൻ അരകെട്ടും, നമ്മുടെ ഇഷ്ടത്തിന് അരമുറുക്കാൻ പറ്റില്ല. കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കും. ദൈവം പ്രവർത്തിക്കും. കർത്താവ് മാനിക്കും. ഞങ്ങൾ ഈ കാഴ്ചപ്പാടിൽ ജീവിക്കട്ടെ. ലിമിറ്റഡ് വാല്യൂ ഉള്ളതിന് വേണ്ടി സമരം ചെയ്യാതെ, കേസ് കൊടുക്കാതെ, വഴക്കുണ്ടാക്കാതെ, പ്രശ്നമുണ്ടാക്കാതെ, അതിനുവേണ്ടി തമ്മിത്തല്ലി തലകീറാതെ അധ്വാനിക്കുകയും പോരാടുകയും ചെയ്യേണ്ടത് അവിടെയും ഇവിടെയും പ്രയോജനമുള്ള യഹോവ ഭക്തിക്ക് വേണ്ടിയിട്ടാണെന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ.